ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. 29 എപ്പിസോഡുകളിലൂടെ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം രുചിച്ചറിഞ്ഞ് നമ്മൾ മുന്നോട്ട് ഒരാത്മീയ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഭവനങ്ങളിലും ആശുപത്രി കിടക്കകളിലും ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ നൊമ്പരാവസ്ഥകളിലുമൊക്കെ ഇരുന്ന് ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആയിരിക്കുന്ന എല്ലാവരെയും ദൈവത്തിൻ്റെ ശക്തമായ കൃപയിറങ്ങി സൗഖ്യവും സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ജീവിതത്തിൽ നമുക്ക് ഒരു ദൈവകൃപ ആവശ്യമുണ്ട്. ജീവിതത്തിൽ നമുക്ക് ഓടിച്ചെന്ന് ആശ്രയം വയ്ക്കാൻ ഒരിടം ആവശ്യമുണ്ട്. അതാണ് അത്യുന്നതനായ ദൈവത്തിൻ്റെ മറവിടം. ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴെയാണെന്ന ബോധ്യത്തോടെ അല്പസമയം നമുക്ക് വചനധ്യാനത്തിലൂടെ കടന്നു പോകാം. രണ്ട് ദിന വൃത്താന്തം, 2 Chronicles 32 അധ്യായം, അതിൻ്റെ 24, 25 വചനങ്ങൾ നമുക്ക് ധ്യാന ചിന്തയ്ക്കായിട്ട് എടുക്കാം. 2 Chronicles 32:24-25. ആ കാലത്ത് യെഹിസ്കിയാവിന് മരണകരമായ ദീനം പിടിച്ചു. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു, അതിന് അവൻ ഉത്തരം അരുളി, ഒരടയാളവും കൊടുത്തു. 25 വചനം ശ്രദ്ധിക്കണമേ. എന്നാൽ യെഹിസ്കിയാവ് തനിക്ക് ലഭിച്ച ഉപകാരത്തിന് അടുത്തവണ്ണം നടക്കാതെ നിഗളിച്ചുപോയി. ദൈവത്തിൽ നിന്ന് ഒരനുഗ്രഹം പ്രാപിക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. എത്രയോ പ്രതിസന്ധികളിലൂടെ, എത്രയോ ഇന്ന് നമ്മൾ നടത്തിയ മധ്യസ്ഥ പ്രാർത്ഥനകളിലെല്ലാം നമ്മുടെ വേദനകൾ ദൈവത്തിങ്കിലേക്ക് പകരുകയാണ്, നമ്മുടെ സങ്കടങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുകയാണ്. ഇന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവവൈതലെ, ഒരു ഉറപ്പുണ്ട്, ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നിൻ്റെ കണ്ണുനീര് വീഴുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നിൻ്റെ സങ്കടങ്ങൾ നൽകുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നിൻ്റെ വേദനകളും രോഗങ്ങളും ആവശ്യങ്ങളും സമർപ്പിക്കുന്നതെങ്കിൽ, ദൈവത്തിങ്കിലേക്കാണ് നിൻ്റെ പ്രാർത്ഥനകൾ ഉയരുന്നതെങ്കിൽ, ഒരു കാര്യം ഉറപ്പാണ്, മരണകരമായ അവസ്ഥകളുടെ നടുവിൽ നീ നിന്നാലും നിൻ്റെ ദൈവം നിന്നെ അവിടെ നിന്ന് പിടിച്ചുയർത്തി തിരിച്ചു കൊണ്ടുവരും. സത്യവേദ പുസ്തകത്തിൻ്റെ താളുകൾ മറിച്ച് ധ്യാനാത്മകമായി നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ബലം, ഏറ്റവും വലിയ വാഗ്ദാനം, കൈവിടാത്തൊരു ദൈവം കൂടെയുണ്ട് എന്നുള്ളതാണ്. വിശ്വാസത്തോടെ ഈ ദൈവത്തിൻ്റെ അരികിലേക്കൊന്ന് കടന്നു ചെല്ലാൻ, വിശ്വാസത്തോടെ ഈ ദൈവത്തിൻ്റെ മറവിലൊന്ന്, നിഴലിൻ കീഴിലൊന്ന്, തണലിൻ കീഴിലൊന്ന് ആയിരിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. പലപ്പോഴും നമുക്കതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ജീവിത പരാജയമെന്ന് പറയുന്നത്. വേദനകൾ കടന്നു വരുമ്പോൾ, ദുഃഖങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ഒരുപക്ഷെ തകർന്നു പോകാം. ദ ടിപ്പ് ഓഫ് ദ ഡെത്ത്, മരണത്തിൻ്റെ അറ്റത്ത്, മരണകരമായ കാരണങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഇന്ന് ഈ വചനം നമ്മളോട് പറയുന്നത്, നമ്മുടെ പ്രാർത്ഥനകൾ പാഴായി പോവുകയില്ല, നമ്മുടെ സങ്കട യാചനകൾ കേൾക്കുവാനൊരു ദൈവമുണ്ട്,
നമ്മളൊരു കാര്യം ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മുടെ സങ്കടം കേൾക്കാൻ ആർക്കാ സമയമുള്ളത്? നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു കഴിയുമ്പോൾ നമ്മുടെ സങ്കടങ്ങൾക്കൊക്കെ ഒരു പരിഹാരമുണ്ടാകും, നമ്മുടെ സങ്കടങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായി അവരാ സങ്കടങ്ങൾ കേൾക്കുമെന്നൊക്കെ ഒരു മിഥ്യാധാരണയാണത്. അനുഭവങ്ങളൊന്ന് ഒന്ന് ചികഞ്ഞു നോക്കിയാൽ അറിയാം, നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാനൊന്നും ആർക്കും സമയമില്ല, ആർക്കും വേണ്ട. മറ്റുള്ളവൻ്റെ സങ്കടങ്ങളുടെ നടുവിൽ നിൽക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് ഈ വചനം നമ്മളോട് പറയുകയാണ്. ഈ മധ്യാഹ്ന സമയത്ത് ഈ ദൈവം നമ്മളോട് പറയുകയാണ്, കുഞ്ഞേ, നിൻ്റെ അധ്വാനത്തിൻ്റെ ഭാരം വഹിച്ച് നീ തളർന്നു പോകുമ്പോൾ നിൻ്റെ അധ്വാനം ഏറ്റെടുക്കുവാൻ, നിൻ്റെ സങ്കടങ്ങൾ ഏറ്റെടുക്കുവാൻ, നിൻ്റെ സങ്കടയാചനകളൊന്ന് കേൾക്കുവാൻ, നിൻ്റെ വേദനകളുടെ നടുവിലൊന്ന് ഇറങ്ങുവാൻ, നിൻ്റെ സങ്കടയാചനകൾക്ക് പരിഹാരം നൽകുവാൻ, നിൻ്റെ മരണകരമായ അവസ്ഥയിൽ നിന്ന് നിന്നെ തിരിച്ചു കൊണ്ടുവരുവാൻ ഞാനുണ്ടെന്ന് പറയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പക്ഷേ ആ ഒരു ദൈവത്തിലൊരു ആശ്രയം വയ്ക്കാൻ നമ്മുടെ മനസ്സൊന്ന് പാകപ്പെടേണ്ടിയിരിക്കുന്നു. അവസാനത്തെ ആശ്രയമല്ല ദൈവം. ഇന്ന് മനുഷ്യർക്ക് അവസാനത്തെ ആശ്രയമായി ദൈവം മാറിയിരിക്കുകയാണ്. അല്ല, അത് തെറ്റാണ്. ആദ്യത്തെ ആശ്രയമാണ്. നിൻ്റെ മനസ്സൊന്ന് പതറുമ്പോൾ, നിൻ്റെ കണ്ണൊന്ന് നനയുമ്പോൾ, നിൻ്റെ അവയവങ്ങൾ ബലക്ഷയമാകുമ്പോൾ നീ ആദ്യം ഓടിയെത്തേണ്ടത് നിൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്, ദൈവത്തിൻ്റെ തണലിലാണ്. അതുകൊണ്ടാണ് ഈ ഒരു പേര്, ഈ പ്രാർത്ഥനയുടെ പേര് അത്യുന്നതൻ്റെ മറവിലെന്നാണ്. ആരുടെ മറവിലാണ് നമ്മൾ നിൽക്കേണ്ടത്? ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ നിന്നാൽ എന്ത് മഹത്വമാണുള്ളത്? എന്താണ് നമുക്ക് കിട്ടുന്നത്? സമ്പത്തിൻ്റെ തണലിൽ നിന്നാൽ എന്താണ് നമുക്ക് കിട്ടുന്നത്? കഴിഞ്ഞ വർഷങ്ങളിലൂടെ, കഴിഞ്ഞ 2 വർഷങ്ങൾ കടന്നുപോയില്ലേ കോവിഡിൻ്റെ മഹാമാരിയിലൂടെ? സമ്പത്തില്ലാത്തവരാണോ ഈ ലോകത്ത് പട്ടുപോയത്? സമ്പത്തുള്ളവൻ രക്ഷപ്പെടുകയും സമ്പത്തില്ലാത്തവൻ രക്ഷപ്പെടാതിരിക്കുകയും ചെയ്ത അനുഭവമാണോ ഉണ്ടായത്? അപ്പോൾ സമ്പത്തിൻ്റെ തണലിൽ നിൽക്കുന്നത് കൊണ്ട് രക്ഷയില്ല. ആരോഗ്യത്തിൻ്റെ തണലിൽ നിൽക്കുന്നത് കൊണ്ടും രക്ഷയില്ല. മസിൽ പവർ കൊണ്ടൊന്നും രക്ഷയില്ല. നീ ഓടിയെത്തേണ്ടത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. ഇവിടെയാണ് ആ വചനം നമ്മൾ ഒന്നുകൂടെ ധ്യാനിക്കുകയാണ്. യെഹിസ്കിയാവിന് മരണകരമായൊരു ദീനം പിടിച്ചു. മരണകരമായ ദീനം പിടിച്ചു എന്നല്ല എഴുതിയിരിക്കുന്നത്, മരണകരമായ ദീനം പിടിച്ചു എന്നാ. അവസാന ശ്വാസത്തിലെത്തിയിരിക്കുകയാണ് ഒരു രാഷ്ട്രത്തലവൻ. പണം കൊടുത്താൽ അദ്ദേഹത്തിന് രക്ഷപ്പെടാം. പറ്റുന്നുണ്ടോ ഇവിടെ? അദ്ദേഹത്തിന് പടയാളികളുണ്ട്, പട്ടാളക്കാരുണ്ട്, സേവകരുണ്ട്. നിസ്സാരനായൊരു മനുഷ്യനല്ല അന്ത്യശ്വാസം വലിക്കാൻ പോകുന്നത്. ഒരു രാഷ്ട്രത്തലവനാണ്. ഒരു വാക്കുകൊണ്ട് എന്തും സാധിക്കാവുന്ന അധികാരത്തിലിരിക്കുന്നവനാണ്. എന്നാൽ ഇദ്ദേഹം ചെയ്യുന്നത് എന്താണ്? ഇദ്ദേഹം ഇവിടെ കൃത്യമായിട്ട് എഴുതിയിരിക്കുകയാണ്, അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു. തൻ്റെ അധികാരങ്ങളെടുത്ത് പ്രയോഗിക്കുകയല്ല, തൻ്റെ പട്ടാള മേധാവിയോട് പറയുകയല്ല, ഖജനാവിലെ പണം കൊണ്ട് എന്തെങ്കിലും നേടാമെന്ന് വിചാരിക്കുകയല്ല. ഈ മനുഷ്യൻ ഓടിച്ചെല്ലുന്നത് യഹോവയുടെ സന്നിധിയിലാണ്, അത്യുന്നതൻ്റെ മറവിലേക്കാണ് കടന്നു ചെല്ലുന്നത്. അവൻ പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. ആ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഈ മനുഷ്യനിൽ, ഈ രാജാവിൽ എന്തുണ്ടായിരുന്നു?
സർവശക്തനായ യഹോവയോട് പ്രാർത്ഥിച്ചാൽ മരണകരമായ ഈ അവസ്ഥയിൽ നിന്ന്, ഈ അന്ത്യശ്വാസം വലിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു ജീവനിലേക്ക് മടങ്ങി വരാമെന്ന് അദ്ദേഹം വിശ്വസിച്ചു, യഹോവയിൽ വിശ്വസിച്ചു, ദൈവത്തിൽ വിശ്വസിച്ചു. ഇന്ന് ഭവനത്തിലായിരിക്കുന്ന ഇത് കേൾക്കുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും, ഏതവസ്ഥയിലുള്ള വ്യക്തിയാണെങ്കിലും ഒരു കാര്യം ഇന്ന് ഇപ്പോൾ തീരുമാനിച്ചു കൊള്ളുക, ദൈവമേ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, എൻ്റെ ജീവിതത്തിൻ്റെ കടബാധ്യതയായിക്കൊള്ളട്ടെ, രോഗങ്ങളായിക്കൊള്ളട്ടെ, മരണകരമായ അവസ്ഥകളായിക്കൊള്ളട്ടെ, തള്ളിക്കളഞ്ഞ അവസ്ഥയായിക്കൊള്ളട്ടെ, തെരുവീഥിയിൽ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയായിക്കൊള്ളട്ടെ, ദൈവമേ ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, നിൻ്റെ ശക്തമായ കരമിറങ്ങി വന്ന് ഇന്ന് എനിക്കൊരു വിടുതൽ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ വിശ്വാസത്തെ ദൈവത്തിങ്കലേക്കൊന്ന് ഒന്ന് ചേർത്ത് വയ്ക്കാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ അടുത്ത വചനം പറയുന്നത് എന്താ? അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു, അതിന്, അതായത് ആ പ്രാർത്ഥനയ്ക്ക് അവൻ ഉത്തരമരുളി, ദൈവം ഉത്തരമരുളി. അത് മാത്രമല്ല, അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടി എന്നുള്ളൊരു അടയാളവും കാണിച്ചു കൊടുത്തു. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ദൈവത്തിൻ്റെ മുൻപിൽ ഒന്ന് ചെല്ലാൻ കഴിഞ്ഞാൽ, ഒന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ എന്തൊരു മാറ്റമാണ് ഉണ്ടാകുന്നതെന്നറിയാമോ? നമ്മൾക്ക് ഒരു നെടുവീർപ്പ് പോലും പ്രാർത്ഥനയായി സ്വീകരിച്ചുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ടെന്ന് ഈ വചനത്തിൽ നിന്ന്, ഈ സത്യവേദ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ, ആരാ നമ്മുടെ നെടുവീർപ്പ് കേട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്? എൻ്റെ നെടുവീർപ്പുകൾ കേൾക്കുന്ന ദൈവമേ, എൻ്റെ സങ്കടയാചനകൾക്ക് ഉത്തരമരുളുന്ന ദൈവമേ. എവിടെയെല്ലാം എഴുതി വച്ചിരിക്കുന്നു ഈ സത്യവേദ പുസ്തകത്തിൽ? ഒരു നെടുവീർപ്പെന്ന് പറയുന്നതിന് ശബ്ദമില്ല. രാത്രിയുടെ യാമത്തിൽ തിരിഞ്ഞും മറിഞ്ഞും കട്ടിലിൽ കിടന്നുകൊണ്ട് തലയിണ മുഴുവനും കണ്ണുനീരിൻ്റെ ക്ലാവ് പിടിച്ച് സങ്കടയാചനകൾ കൊണ്ട് നിറയുമ്പോൾ, ഒരു നെടുവീർപ്പ് മാത്രം ഉയർത്താൻ കഴിയുന്ന അവസരത്തിൽ ദൈവം നമ്മളോട് പറയുകയാണ്, നിന്റെ നെടുവീർപ്പ് കണ്ട് ഞാൻ ഇറങ്ങി വരും, നിന്റെ ശബ്ദകോശങ്ങളൊന്നും എനിക്ക് ബാധകമല്ല, നിന്റെ തൊണ്ടക്കുഴിയിലെ കുറുകുറുപ്പ് പ്രാർത്ഥനയായി ഞാൻ സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മളോട് പറയുന്നൊരു ദൈവമുണ്ട്, ആ ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് ഒന്ന് പറയാം, ദൈവമേ ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. പക്ഷേ യഹസ്കിയാവ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും തൻ്റെ സങ്കടയാചനകൾ അർപ്പിച്ച് ദൈവത്തിൽ നിന്ന് ഉത്തരമരളി, അവന് സൗഖ്യം കിട്ടി, അവന് അടയാളം കിട്ടി. അത് കഴിഞ്ഞാണ് അപകടം. നമ്മൾ പ്രാർത്ഥിച്ച് 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 പല അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചാൽ ദൈവം ഫലം തരാതിരുന്നിട്ടില്ല. കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഒന്ന് വിലയിരുത്തി നോക്ക്. ദൈവം നടത്തിയതാ നമ്മളെ. നിന്റെ കഴിവ് കൊണ്ടായിരുന്നെങ്കിൽ നീ എന്തിനാ മുറി അടച്ചിരുന്നത്? കഴിഞ്ഞ 2 വർഷക്കാലം ഇറങ്ങി നടക്കാമായിരുന്നില്ലേ? എന്തിനാ മാസ്ക് വെച്ചുകൊണ്ട് നടന്നത്? എന്തിനാ സാനിറ്റൈസർ ഉപയോഗിക്കാൻ തുടങ്ങിയത്? നിനക്ക് അപരിചിതമായിരുന്ന മേഖലകളിലൂടെ നീ നിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി സകലതും വെച്ചുകൊണ്ട് നടന്നത് എന്തിനാ? നിന്റെ കഴിവ് കൊണ്ടല്ല. പ്രിയപ്പെട്ടവരെ, മാസ്കോ സാനിറ്റൈസറോ നമ്മൾ സുരക്ഷിതമായി മുറിയടച്ചിരുന്നത് കൊണ്ടോ നമ്മൾ പുറത്തിറങ്ങാതിരുന്നത് കൊണ്ടോ ഒന്നുമല്ല നമ്മൾ രക്ഷപ്പെട്ടത്. ഇന്ന് നമ്മൾ ജീവനോടിരുന്ന് ദൈവമേ സ്തോത്രമെന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രമായിരുന്നു. മറന്നു പോകരുതത്. എന്താ നമുക്കൊക്കെ പറ്റുന്ന തെറ്റ്? മറന്നു പോകുന്നതാണ്. നന്ദിയില്ലാത്തവരായി മാറുകയാണ്. നന്ദിയില്ലാത്തതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ശാപവും പാപവും. ഈ മഹാരാജാവ് തൻ്റെ സകല അധികാരങ്ങളും കൊണ്ട് നേടാനാവാത്തത് ദൈവത്തിൽ നിന്നും പ്രാർത്ഥിച്ച് പ്രാപിച്ചെടുത്തപ്പോൾ
അടുത്ത അപകടം സംഭവിക്കുക. അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ 25-ാം വചനം പറയുകയാ, എന്നാൽ മേൽപ്പറഞ്ഞതിനെ ഒന്നുറപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മലയാള പദമാണ് എന്നാൽ. യഹസ്കിയാവ് തനിക്കു ലഭിച്ച ഉപകാരത്തിന് അടുത്ത വണ്ണം നടക്കാതെ നിഗളിച്ചു പോയി. അപ്പോൾ എന്തായിരിക്കും ആ നിഗളം? മരണകരമായ ഒരവസ്ഥയിൽ നിന്ന്, മരണകാരണമായൊരവസ്ഥയിൽ നിന്ന്, അന്ത്യശ്വാസം വലിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവൻ്റെ പ്രാർത്ഥന കേട്ട് ദൈവം അവനെ തിരിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അവനിൽ എന്ത് സംഭവിച്ചു? അവൻ നന്ദിയില്ലാത്തവനായി. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തോട് ചേർന്നു നിൽക്കേണ്ടതിന് പകരം അവൻ അഹങ്കരിച്ചു, നിഗളിച്ചു. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ പറ്റുന്ന പരാജയം. അഹങ്കാരിക്ക് ഒരിക്കലും ഉയരാൻ കഴിയില്ല. താൻ പോരിമ കൊണ്ട് ഒരിക്കലും ഒരു മനുഷ്യനും ഉയർന്ന ചരിത്രമില്ല. ചരിത്രം മുഴുവനും പരിശോധിച്ചു നോക്ക്. വീനാളി വീരന്മാരുടെ പട്ടുപോയ ഒരു ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്, ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. താൻ പോരിമ കൊണ്ടോ അഹങ്കാരം കൊണ്ടോ നിഗളം കൊണ്ടോ ഏതെങ്കിലും ഒരു മനുഷ്യൻ നിലനിന്ന ചരിത്രമില്ല. എന്നാൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ താണ് അഹങ്കാരങ്ങളെ മാറ്റി എളിമപ്പെടാൻ തയ്യാറായാൽ നീ അറിയാത്ത രീതിയിൽ നിന്നെ നിൻ്റെ ദൈവം ഉയർത്തും. നമ്മളോടുള്ള വാഗ്ദാനമാണ്. ആദ്യം നമ്മൾ മാറ്റേണ്ടത് നമ്മുടെ അഹങ്കാരമാണ്. എന്ത് കണ്ട് അഹങ്കരിക്കാനാ? അധികാരമൊന്ന് ഒന്നുമില്ലാതെ പൂഴി മണ്ണിൽ മൂക്കിട്ട് അലച്ച് നടന്നു കഴിഞ്ഞ് ആ ദൈവം ഒന്ന് ഉയർത്തിയിട്ട് ഒരധികാര സ്ഥാനത്തേക്ക് എത്തിക്കഴിയുമ്പോൾ പിന്നെ നിൻ്റെ നടപ്പെങ്ങനാ? നീ അഹങ്കാരിയായി മാറുന്നുവെങ്കിൽ നിന്നെ ആ അധികാരസ്ഥാനത്തിരുത്തിയവൻ ആ അധികാരസ്ഥാനത്ത് നിന്ന് ഞൊട്ടി നേരം കൊണ്ട് നിന്നെ എടുത്തു മാറ്റിയിട്ട് പൂഴി മണ്ണ് തീറ്റിക്കുന്ന ഒരു ദൈവമാണ് നിൻ്റെ ദൈവം. ഉറപ്പാ, അതിന് വിട്ടുവീഴ്ചയൊന്നുമില്ല. ആരെല്ലാം അഹങ്കരിച്ചിട്ടുണ്ടോ അവരുടെ അധപ്പതനത്തിൻ്റെ കഥയും ഈ സത്യവേദ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പം എന്ത് അഹങ്കരിക്കാനാണ് നമുക്കുള്ളത്? കഠിനാധ്വാനം ചെയ്ത് അധ്വാനിക്കാനുള്ള ആരോഗ്യമൊക്കെ തന്ന്, ഒരു ജോലിയൊക്കെ തന്ന്, വിദേശ രാജ്യങ്ങളിലോ എവിടെയും ആയിക്കൊള്ളട്ടെ, ദൈവം ഒന്ന് പോറ്റി പുലർത്തി കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ നിൻ്റെ കയ്യിലേക്കൊന്ന് ഒരു ഒരു സമ്പാദ്യങ്ങൾ കടന്നു വന്നു കഴിയുമ്പോൾ പിന്നെ നിനക്ക് ദൈവം വേണ്ട. അതാ നമ്മൾക്ക് പറ്റുന്ന തെറ്റ്. പിന്നെ നമുക്ക് ദൈവം വേണ്ട. പിന്നെ അയൽപക്കത്തെ ഒരു മനുഷ്യൻ നിൻ്റെ വീട്ടിൽ കൊണ്ടെത്തന്ന്, നിൻ്റെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കാതെ അവർ കൊണ്ടെത്തുന്ന പഴങ്കഞ്ഞി കുടിച്ചിട്ടാണ് നീ നിലനിന്നതെന്ന ഒരു കാര്യം പോലും നീ മറന്നു കളയും. പിന്നെ അവരെ വേണ്ട. ഇതാണ് മനുഷ്യന് പറ്റുന്ന ഏറ്റവും വലിയ പരാജയം. യഹസ്കിയാവ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച ആ മനുഷ്യൻ പ്രാർത്ഥിച്ച് പ്രാപിച്ചെടുത്ത അനുഗ്രഹങ്ങളെ മറന്നു കളഞ്ഞിട്ട്, അനുഗ്രഹിച്ചവനെ മറന്നു കളഞ്ഞിട്ട് നിഗളിച്ചു എന്നുള്ളതാണ് അവൻ്റെ പരാജയമെന്ന് പറയുന്നത്. അത് നമ്മുടെ പരാജയം കൂടാ. ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, എന്തിൻ്റെ പേരിലാണ് നമുക്ക് അഹങ്കരിക്കാനുള്ളത്? നിൻ്റെ സൗന്ദര്യമോ? മുഖത്തൊരു പാട് വന്നാൽ തീർന്നില്ലേ പ്രിയപ്പെട്ടവരെ, ഈ അണിഞ്ഞൊരുങ്ങി നടക്കുന്ന ഈ സാധനം നിന്നെ ആർക്കും വേണ്ട. പാട്ടി പോലും കണ്ടു കഴിഞ്ഞാൽ കൂകിക്കൊണ്ട് ഓരിയിട്ടുകൊണ്ട് ഓടും. മറന്നു പോകരുത്, പട്ടിക്കും പേടിയാ. നീ പറയുകയാ, ഞാൻ സൗന്ദര്യമുള്ളവനായിരുന്നു, സൗന്ദര്യമുള്ളവരായിരുന്നു. എന്ത്, ഒരു നിമിഷം കൊണ്ട് പോ തീരും. നീ ആരോഗ്യത്തോടെ കുതിച്ചു നടക്കുകയാ. നമ്മൾ പ്രാർത്ഥിച്ചില്ലേ,
അപകടങ്ങളുണ്ടായി അവയവങ്ങളും തകർന്ന് വീട്ടിൽ കിടന്ന് വേദനിക്കുന്നവരുടെ കഥന കഥകളല്ലേ നമ്മൾ ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥനയായി ഉയർത്തിയത്? നടന്ന് നീങ്ങുമ്പോൾ കാലിൻ്റെ പത്തി ഒന്ന് തിരിഞ്ഞാൽ മതി, ആജീവനാന്തം നീ കിടക്കേണ്ടി വരും. എന്താ അഹങ്കരിക്കാനുള്ളത്? നിൻ്റെ ആരോഗ്യമോ? മസിൽ വീർപ്പിച്ച് നടന്ന കാര്യമുണ്ടോ പ്രിയപ്പെട്ടവരെ? നീ പോലും അറിയാതെ നിൻ്റെ വീർത്ത മസിലുള്ള നിൻ്റെ ശരീരത്തെ ഒരു രോഗാണ് കയറിയാൽ മതി, തീർന്നു നീ. എന്തഹങ്കരിക്കാനുണ്ട്? അവിടെയാണ് പറയുന്നത്, നീ ദൈവ സന്നിധിയിൽ താഴണം. അപ്പം ഇവൻ നിഗളിച്ച് കഴിഞ്ഞപ്പോൾ ഈ യഹസ്കിയാവെന്ന് പറയുന്ന മനുഷ്യന് എന്താ പറ്റിയത്? എന്നാൽ യഹസ്കിയാവ് തനിക്ക് ലഭിച്ച ഉപകാരത്തിന് ഒത്തവണ്ണം ഇല്ലെങ്കിൽ അടുത്തവണ്ണം നടക്കാതെ നിഗളിച്ചു പോയി. അതുകൊണ്ട് ഏതുകൊണ്ട്? അവൻ്റെ അഹങ്കാരം കൊണ്ട്, അവൻ്റെ നിഗളം കൊണ്ട് അവൻ്റെ മേലും, 25 വചനം പറയുകയാണ്, അവൻ്റെ മേലും യഹൂദായുടെ മേലും യെരുശലേമിൻ്റെ മേലും കോപമുണ്ടായി. ആരുടെ കോപം? സകലതും സൃഷ്ടിച്ചു പരിപാലിച്ച് നിന്നെ പോറ്റിപ്പുലർത്തുന്ന നിന്നെ നിലനിർത്തുന്ന ദൈവത്തിൻ്റെ കോപം. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ, എൻ്റെ ദൈവമേ ദൈവകോപത്തിന് ഇടവരാത്ത രീതിയിൽ ജീവിക്കണമേ. കൂടുതലൊന്നും വേണ്ടെന്നേ, കൂടുതലൊന്നും വേണ്ട, വലിയ അധികാരവും വേണ്ട, വലിയ സിംഹാസനത്തിൽ ഇരിക്കുകയും വേണ്ട, ഇട്ടുമൂടാൻ സമ്പത്തും വേണ്ട, ഒറ്റ കാര്യം മതി, എൻ്റെ ദൈവം എന്നോട് കോപിക്കാനുള്ളൊരു പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുത്. എൻ്റെ ദൈവത്തിൻ്റെ ദൃഷ്ടി എന്നിൽ നിന്ന് മാറിപ്പോകാൻ കാരണമാകുന്ന ഒരു പ്രവൃത്തിയും എൻ്റെ മേലുണ്ടാവരുത്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാ, ബാക്കിയെല്ലാം ദൈവം ചെയ്തോളൂ. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ വാരിക്കൂട്ടി വാരിക്കൂട്ടി കൊണ്ട നടക്കുകയെന്നാണ് വിചാരിക്കുന്നത്, ഒന്നുമല്ലെന്നേ. അങ്ങനെയാണെങ്കിൽ വാരിക്കൂട്ടാൻ എല്ലാവർക്കും പറ്റുകയില്ലയോ? നിനക്ക് മാത്രമേ പറ്റത്തുള്ളോ വാരിക്കൂട്ടാൻ? നീ വാരിക്കൂട്ടുന്നതല്ല, ദൈവം നിനക്ക് ചൊരിഞ്ഞ് തരുന്നതാ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മുമ്പിൽ താഴ്ത്തുന്നവനെയാണ് ദൈവം രക്ഷിക്കുന്നത്, ദൈവം ഉയർത്തുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ താഴാനൊന്ന് തയ്യാറായാൽ എന്താ ഈ മാനസാന്തരം എന്നൊക്കെ പറഞ്ഞാൽ? താഴുക എന്നാ, താഴ്ത്തുക. എൻ്റെ ജീവിതത്തെ ഒന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ താഴ്ത്തുക. ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് ചോദിച്ചുകൊണ്ട്, അഹങ്കാരത്തിൻ്റെ ശില്പഗോപുരങ്ങളിൽ നിന്ന് ഒന്ന് താഴേക്കിറങ്ങാൻ കഴിഞ്ഞാൽ, അതായത് മണ്ണിച്ചവിട്ടി ഒന്ന് നിൽക്കാൻ കഴിഞ്ഞാൽ, നിൻ്റെ തൊട്ടടുത്ത് നിൽപ്പുണ്ട് നിൻ്റെ ദൈവം. ആ ദൈവത്തിൻ്റെ കരം ഇങ്ങനെ നീണ്ടു നിൽക്കുക, യേശുക്രിസ്തുവിൻ്റെ കരം ഒന്ന് നീണ്ടു നിൽക്കുക. അതാണ് ഈ കാൽവരി ക്രൂശ് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്താ? എന്നെ ഉയർത്താൻ, നമ്മളെ ഉയർത്താൻ, നമുക്ക് സൗഖ്യം തരാൻ, നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ ദൈവം ക്രൂശിൽ തൂങ്ങിക്കിടക്കുകയാണ്. ആ ക്രൂശിൻ്റെ അരികിലേക്ക് ഒന്ന് ചെല്ലാനാണ് നമ്മളെ വിളിക്കുന്നത്, ആ ക്രിസ്തുവിൻ്റെ അരികിലേക്ക് ഒന്ന് ചെല്ലാൻ. മുമ്പേ നമ്മൾ കേട്ട വചനം പോലെ, ഞാൻ പാപിയാണ്, പത്രോസ് വിളിച്ചു പറഞ്ഞു, ഞാൻ പാപിയാണ്, കുന്നുകൂടിക്കിടക്കുന്ന മത്സ്യത്തിൻ്റെ കൂമ്പാരങ്ങളുടെ നടുവിലിരുന്നപ്പോൾ മത്സ്യക്കൂമ്പാരങ്ങൾക്കപ്പുറത്ത് നിൽക്കുന്ന ക്രിസ്തുവിനെ കണ്ട് അവൻ പറഞ്ഞു, ഞാൻ പാപിയായ മനുഷ്യനാണ്. അതാ മാനസാന്തരം എന്ന് പറയുന്നത്. നമുക്ക് അർഹതപ്പെട്ടതല്ല ദൈവം തന്നത്, നമ്മൾ യോഗ്യരായിട്ട് തന്നതല്ല, ദൈവം നമ്മളെ യോഗ്യരാക്കിയതാ, അർഹതയുള്ളവരാക്കി മാറ്റിയതാ. നമുക്കൊന്നും പുകഴാനില്ല. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, ഈ മനുഷ്യനൊരു അപകടം പറ്റി. അദ്ദേഹം നിഗളിച്ചപ്പോൾ അദ്ദേഹത്തിന് മാത്രമല്ല, അവൻ്റെ മേലും യഹൂദായുടെ മേലും
അതായത് സകല ഇതിലും അവൻ എവിടെല്ലാം ബന്ധപ്പെടുന്നു അവിടെ മുഴുവനും ദൈവകോപം കൊണ്ട് നിറഞ്ഞു. പക്ഷേ അവിടെ അവർ അടുത്ത വചനം ഒരു മാർഗം കാണിച്ചു തരുന്നുണ്ട്. അവർ ദൈവത്തിൻ്റെ മുൻപിൽ താഴ്ത്തി. അടുത്ത വചനം അതാണ് പറയുന്നത്, അതുകൊണ്ട് അവൻ്റെ മേലും യഹൂദായുടെ മേലും യെരുശലേമിൻ്റെ മേലും കോപമുണ്ടായി. എങ്കിലും എന്നാൽ അതുകൊണ്ട് എങ്കിലും തൻ്റെ ഗർവത്തെക്കുറിച്ച് യഹസ്കിയാവും യെരുശലേം നിവാസികളും തങ്ങളെ തന്നെ താഴ്ത്തി. ആരുടെ മുമ്പിൽ താഴ്ത്തി? ദൈവത്തിൻ്റെ മുമ്പിൽ താഴ്ത്തി. ഒന്ന് താണാൽ എന്താ പ്രശ്നം? ഒന്ന് താണാൽ എന്താ പ്രശ്നം? ഒറ്റ കാര്യം പറയാം, യേശുവിൻ്റെ മുമ്പിൽ നിന്നെ ഒന്ന് താഴ്ത്തിയാൽ, ദൈവത്തിൻ്റെ മുമ്പിൽ നീ ഒന്ന് താണാൽ, മനുഷ്യരുടെ മുമ്പിൽ നീ താഴേണ്ടി വരില്ല, ലോകത്തിൽ നീ തലകുനിക്കേണ്ടി വരില്ല. അതാണ് നമുക്ക് തരുന്ന വാഗ്ദാനം. ആ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ ഉയർത്തി നിർത്തുകയാണ്, നമ്മളെ അവകാശികളാക്കി മാറ്റുകയാണ്. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹം പ്രാപിക്കാൻ വിളിക്കപ്പെട്ടവരും അവകാശികളുമാണ് നമ്മൾ. സമാധാനം അനുഭവിക്കാനും സമാധാനത്തിൽ ജീവിക്കാനും അവകാശമുള്ളവരാണ് നമ്മൾ. എന്തുകൊണ്ടാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്? സൗഖ്യം നമ്മുടെ അവകാശമാണ്, പക്ഷേ ഇത് താൽക്കാലികമല്ല. ദൈവത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ക്രിസ്തുവിൽ നിന്ന് ഏതെങ്കിലും ഒരു അനുഗ്രഹം നമ്മൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, പിന്നീട് ഈ ക്രിസ്തുവുമായി ചേർന്ന് നടക്കണമെന്നുള്ളത് ദൈവനിയോഗമാണ്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. കാര്യം കാണാനല്ല, അത് ഇന്ന് ഇന്നത്തെ കാലത്തുണ്ടല്ലോ. ഇന്നിടത്ത് ചെന്നാൽ കാര്യം നേടാം, കാര്യം നേടിക്കഴിഞ്ഞാൽ പിന്നെ അവനെ ആ ഭാഗത്തേക്കില്ല. പിന്നെ ദൈവസന്നിധിയിൽ പോയി ചില കാര്യങ്ങൾ നേടിയെടുക്കാനാണോ ദൈവം? നമ്മുടെ നിസ്സാരമായ ചില കാര്യങ്ങൾ നേടിയെടുക്കാനല്ല കാൽവരിയിൽ കർത്താവ് മരിച്ചത്. പിന്നെ എന്തിനാ അവൻ്റെ മാറോട് ചേർത്ത് നമ്മളെ കൊണ്ട് നടക്കാൻ? ഒരു പൈശാചിക ശക്തിക്കും നമ്മളെ വിട്ടുകൊടുക്കാതെ അവൻ്റെ കയ്യിലേക്ക് ചേർത്ത് പിടിച്ച് നമ്മളെ കൊണ്ട് നടക്കാൻ? നമ്മുടെ പാപഭാരങ്ങളിൽ നമ്മൾ പെട്ടുപോകാതെ, പാപശാപക്കുഴിയിൽ വീണു പോകാതെ നമ്മളെ ചേർത്തണയ്ക്കാൻ വേണ്ടിയാണ് കാൽവരിയിലെ മരണമെന്ന് പറയുന്നത്. അതാ സ്നേഹമാണ്, അത് കാൽവരി ക്രൂശ് സ്നേഹമാണ്, യേശു എന്ന നാമം സ്നേഹത്തിൻ്റെ നാമമാണ്, കാരുണ്യത്തിൻ്റെ നാമമാണ്, അത് വിടുതലിൻ്റെ നാമമാണ്, അത് രക്ഷയുടെ നാമമാണ്. ആരെല്ലാം മാനസാന്തരത്തോടെ അഹങ്കാരങ്ങൾ ഉപേക്ഷിച്ച് അവൻ്റെ നാമം വിളിക്കുന്നുവോ അവന് വേണ്ടി ഇറങ്ങി വന്ന് ആ നാമശക്തിക്കുള്ളിൽ നിർത്തുന്ന ഒരു ക്രിസ്തുവാണ് നമ്മുടെ ക്രിസ്തു. നമ്മളിന്ന് അഹങ്കാരത്തിൻ്റെ പടുകുഴി വീണ് കിടക്കുക, നമ്മളങ്ങനെ പണിതുയർത്തി മുകളിലോട്ട് പോവുക, ശില്പഗോപുരങ്ങൾ പണിത് അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് നമ്മൾ പറയുകയാണ് ആകാശത്തിലെ സകല നക്ഷത്രങ്ങളും ഞാൻ പറിച്ചെടുത്ത് എൻ്റെ സാരിത്തുമ്പി കുത്തുവെന്നാണ് പറയുന്നത്. അഹങ്കാരമാണ്, ആകാശത്തിലെ സകല നക്ഷത്രങ്ങളും ഞാൻ എൻ്റെ കൈകൊണ്ട് പിഴുതെടുക്കും, ഞാൻ പണിതുയർത്തി പോകുന്ന ഈ ശില്പഗോപുരത്തിൻ്റെ മുകളിലിരുന്നു കൊണ്ട്. അപ്പോൾ കർത്താവ് പറയാം, എടാ കുഞ്ഞേ, അതിൻ്റെ അടിയിലൊരു ചലനമുണ്ടായ, ഒരു ഭൂകമ്പമുണ്ടായ, ഒരു ഭൂമിക്കടിയിലൊരു ചെറിയ ചലനമുണ്ടായ, നീ പണിത്തുയർത്തിയ സകല ശില്പഗോപുരങ്ങളും തകർന്നടിഞ്ഞ് നീ ഈ മണ്ണിൽ പെട്ടുപോകും. നമ്മളിങ്ങനെ ചിന്തിച്ചേ പറ്റി. കഴിഞ്ഞ കാലങ്ങൾ നമ്മളെ ഇങ്ങനെ ചിന്തിപ്പിക്കാനാണ് പ്രേരിപ്പിക്കുന്നത്. എന്നെ ചിന്തിപ്പിച്ചത് ഇങ്ങനെയാണ്, എന്തോ അഹങ്കരിക്കാനുണ്ട്. ദൈവമേ, നീ എനിക്ക് തന്ന ആയുസ് അല്ലയോ,
എൻ്റെ ദൈവം എന്നെ കണ്ടില്ലായിരുന്നുവെങ്കിൽ, എൻ്റെ ദൈവത്തിൻ്റെ കരം ചലിച്ചില്ലായിരുന്നുവെങ്കിൽ, എൻ്റെ ക്രിസ്തുവിൻ്റെ രക്തം എൻ്റെ മേൽ പതിഞ്ഞില്ലായിരുന്നുവെങ്കിൽ, കാൽവരിയിൽ നിന്ന് പൊട്ടിയൊഴുകുന്ന രക്തം എൻ്റെ ചുറ്റും കോട്ട കെട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ, പറന്നിറങ്ങിയ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എനിക്ക് മുറ്റും ഒരു അഭിഷേക ശക്തിയായി നിറഞ്ഞില്ലായിരുന്നുവെങ്കിൽ, ഞാൻ ഒന്നുമാകുമായിരുന്നില്ലെന്ന് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ എന്തോ വിശ്വാസിയാണ്. ചെണ്ട കൊട്ടുന്ന വിശ്വാസമൊന്നും അല്ല ഇന്ന് ആവശ്യം. നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഉയരുന്ന ഒരു പ്രാർത്ഥനയുടെ വിശ്വാസത്തിൻ്റെ ഒരനുഭവമാണ്. വിട്ടുമാറത്തില്ല ഞാൻ എൻ്റെ ദൈവത്തെ, വിട്ടുമാറത്തില്ല ഞാൻ എൻ്റെ ക്രിസ്തുവിനെ, ആ ക്രിസ്തുവിൻ്റെ നിഴലിലല്ലാതെ, ആ ദൈവത്തിൻ്റെ നിഴലിലല്ലാതെ എനിക്ക് നിലനിൽപ്പില്ല എന്ന് തിരിച്ചറിയുന്ന ഒരുവനാണ് വിശ്വാസി. നമ്മൾ വിചാരിക്കുന്നത് ഈ ബാഹ്യമായ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നവനാണ് വിശ്വാസി എന്ന്. നമ്മൾ പറയാറല്ലോ, ആൾ ഭയങ്കര കേട്ടോ, ഭയങ്കര വിശ്വാസി കേട്ടോ, 10 ദിവസം അവൻ്റെ കൂടെ നടന്നി, അന്നേരം അറിയാം അവൻ വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്ന്. ഒറ്റ അടയാളമേ ഉള്ളൂ വിശ്വാസിക്ക്, ദൈവത്തിൻ്റെ തണലിൽ, ദൈവത്തിൻ്റെ നിഴലിൽ ആ കരം പിടിച്ച് നടക്കുന്ന അനുഭവം. നമ്മൾ ഈ കുഞ്ഞുങ്ങളെ, കൊച്ചു കുഞ്ഞുങ്ങളെ എങ്ങനെയാ ആ കുഞ്ഞ് ആ അമ്മയുടെ കുഞ്ഞാണെന്ന് മനസ്സിലാക്കുന്നത്? വേറെ ആരെങ്കിലും ചെന്ന് എടുത്താൽ അലറി കരയാൻ തുടങ്ങും കുഞ്ഞ്. എന്നാലും അമ്മ ഓടിച്ചെന്നെടുക്കുമ്പോൾ എന്തോ ചെയ്യും, കരച്ചിൽ നിർത്തും. അന്നേരം പറയുന്ന അമ്മയാകട്ടോ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മാറിടത്തിലാണ്, ദൈവത്തിൻ്റെ നിഴലിലാണ്, ദൈവത്തിൻ്റെ കരങ്ങളിലാണ്, കാൽവരി ക്രൂശിൻ്റെ നിഴലിലാണ് നമുക്ക് സമാധാനവും സന്തോഷവും ഉള്ളത്. അത് പ്രാപിച്ചെടുക്കാൻ നമുക്ക് കഴിയണം. ഇവിടെ ഹെസ്കിയാവ് നിഗളിച്ചു, ഒറ്റ വാക്കാണ് പറയുന്നത്, അവൻ നിഗളിച്ചു. അതിന് മുകളിൽ പറയുന്നവൻ പ്രാർത്ഥിച്ചു, പ്രാപിച്ചെടുത്തു. മരണകരമായൊരവസ്ഥയിൽ നിന്ന്, അവൻ്റെ അന്ത്യശ്വാസ അനുഭവത്തിൽ നിന്ന് അവൻ തിരിച്ചു വന്ന് അവൻ വീണ്ടും രാജാവായി തന്നെ നിൽക്കുകയാണ്. അവന് ധാരാളം അനുഭവങ്ങളുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിൽ അവൻ നിഗളിച്ചു എന്ന് എഴുതി വച്ചിരിക്കുക. നിഗളിച്ചു പോയിയെങ്കിലും, തെറ്റു ചെയ്തു പോയിയെങ്കിലും, നമ്മുടെ ദൈവം സർവശക്തനും ക്ഷമാശീലനുമായ ദൈവമാണ്. കാൽവരി ക്രൂശിൽ നമ്മളെ ക്ഷമിക്കുന്ന സ്നേഹം കാണിച്ച് വീണ്ടെടുത്ത ക്രിസ്തുവാ. ഒന്നങ്ങോട്ട് ചെന്നേ, തെറ്റിപ്പോയി ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഒരു പക്ഷേ രോഗാവസ്ഥയിൽ കിടക്കുമ്പോൾ, നിന്ദിതനും നിരാശ്രയനുമായി കിടക്കുമ്പോൾ, ആ നെഞ്ചത്ത് കൈവച്ചിട്ട് കണ്ണുകളൊന്നടച്ച് ആ കർത്താവിൻ്റെ രൂപമൊന്ന് മനസ്സിൽ കണ്ട് വിശ്വാസത്തോടെയും മാനസാന്തരത്തോടെയും നീ ഒന്ന് വിളിച്ചു പറഞ്ഞേ, തെറ്റിപ്പോയി ദൈവമേ, യേശുവേ എനിക്ക് തെറ്റിപ്പോയി, മാപ്പ് തരണം. അങ്ങനെ നീ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, നിൻ്റെ അഹങ്കാരങ്ങളെ മാറ്റി നീ വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, 100% ഉറപ്പുള്ളൊരു കാര്യമുണ്ട്, നിൻ്റെ രോഗക്കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേക്കും. നീ അറിയാത്ത വഴികളിലൂടെ നിൻ്റെ കടബാധ്യതകൾ നിൻ്റെ ദൈവം മാറ്റും. പക്ഷേ ഒറ്റ കാര്യമുണ്ട്, കടബാധ്യത മാറ്റാൻ വേണ്ടി അല്ല നീ ദൈവത്തിൽ ആശ്രയിക്കേണ്ടത്, അവൻ ദൈവമായതുകൊണ്ട് നീ ആശ്രയിക്കണം. കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ച്, ഉയർത്തെഴുന്നേറ്റ് കല്ലറയെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനായ എൻ്റെ യേശു ക്രിസ്തു ഉള്ളതുകൊണ്ട് ഞാൻ ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നീ വിശ്വസിക്കണം. അവിടെയാണ് നമുക്ക് വിജയിക്കാൻ കഴിയുക. ഇപ്പം നമ്മൾ ആരോടെങ്കിലുമൊക്കെ പറയുക, പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കണേ എന്ന് പറയുന്ന കാരണം എന്താ? തൽക്കാലം ഈ രോഗം ഒന്ന് മാറണം, തൽക്കാലം ഈ കടബാധ്യതയൊന്ന് മാറണം.
ഈ അവസ്ഥയൊന്ന് മാറണം. ഇല്ല, താൽക്കാലിക കാര്യസാധ്യത്തിന് വേണ്ടി നീ ദൈവത്തിൻ്റെ അടുത്തോട്ട് പോകണ്ട, ഞാൻ ദൈവത്തിൻ്റെ അടുത്തോട്ട് പോകണ്ട, അത് പാപമാ. അരമണിക്കൂർ നേരം എടുത്തണിയാനുള്ള ഒരാഭരണമല്ല ക്രിസ്തു. ജീവിതം മുഴുവനും കൊണ്ടു നടക്കേണ്ട, ജീവിതം മുഴുവനും എളിമയോടെ സ്വീകരിക്കേണ്ട ഒരു പരമയാഥാർത്ഥ്യമാണ് ക്രിസ്തു. ആ ക്രിസ്തുവിൻ്റെ അരികിലേക്കാണ് ഇന്ന് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ ക്രിസ്തുവിൻ്റെ അരികിലേക്കാണ് നമ്മളെ കൊണ്ടു നടക്കുന്നത്. ആ ക്രിസ്തുവാണ് നമ്മളെ കരുതി കൊണ്ട് നടക്കുന്നത്. അല്ലാതെ മറ്റൊന്നും പറയാനില്ല പ്രിയപ്പെട്ടവരെ. നമുക്ക് കുറേ പൊങ്ങച്ചൊക്കെ കാണിച്ച് നടക്കാം, അതിനെന്താ? പൈസ കയ്യിൽ പണമുണ്ടെങ്കിൽ വില കൂടിയ വസ്ത്രം മേടിക്കാം, കയ്യിൽ പണമുണ്ടെങ്കിൽ ജിമ്മിൽ പോകാം, മസിൽ വർദ്ധിപ്പിക്കാം. പക്ഷേ കയ്യിൽ പണമുണ്ടെങ്കിൽ കർത്താവിനെ കിട്ടൂല. അതിന് കൃപ ആവശ്യമുണ്ട്. അധികാരങ്ങളുടെ മുകളിലിരിക്കുമ്പോൾ നിനക്കെന്തെങ്കിലും അനുഗ്രഹങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ നീ മറന്നു കളയേണ്ടതല്ല ക്രിസ്തുവിനെ, മറന്നു കളയേണ്ടതല്ല ദൈവത്തെ. നിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് നീ സൂക്ഷിച്ച് കൊണ്ട് നടക്കേണ്ടതാണ് ക്രിസ്തുവിനെ. ഞാൻ പറയും, ഇന്ന് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തി എല്ലാവർക്കും ഞാൻ പറയും, വിശ്വാസത്തോടെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചവരുടെ വിശ്വാസം കൊണ്ടും ആരാണോ പ്രാർത്ഥന ആവശ്യപ്പെട്ടത് അവരുടെ സങ്കടയാതനകൾ കേട്ട് ദൈവം അനുഗ്രഹം ചൊരിയും. പക്ഷേ കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, ഒരു നിബന്ധനയുണ്ട്. ഇനിയും ക്രിസ്തു നിനക്ക് പുറത്തല്ല, ക്രിസ്തു നിൻ്റെ അകത്തായിരിക്കണം, ക്രിസ്തു നിൻ്റെ അകത്തായിരിക്കണം. ക്രിസ്തു അകത്ത് വരണമെങ്കിൽ, ഈ ദൈവം അകത്ത് വരണമെങ്കിൽ നിൻ്റെ അകമൊന്ന് ശുദ്ധീകരിക്കണം. നിൻ്റെ അകത്ത് നീ പ്രതിഷ്ഠിച്ചു വച്ചിരിക്കുന്ന സകല അന്യവിഗ്രഹങ്ങളെയും അശുദ്ധിയെയും അന്യാരാധനകളെയും നീ തച്ചുടച്ച് നിൻ്റെ ജീവിതത്തെ ഒന്ന് വിശുദ്ധീകരിക്കണം. നിൻ്റെ ഭാവനത്തിനകത്ത് ക്രിസ്തു വരണമെങ്കിൽ നിൻ്റെ ഭാവനമൊന്ന് ക്ലീൻ ചെയ്യണം. പൂജാഗിരികളെ തകർക്കണം. ദൈവത്തെ ഹൃദയത്തിൽ കൊണ്ട് നടക്കണം. അശുദ്ധനായവന് ദൈവത്തെ വിളിക്കാൻ അവകാശമില്ല. അശുദ്ധി മാറ്റുന്നവനായ ദൈവത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന നീ വിശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും അശുദ്ധിയിലേക്ക് പോകരുത്. ഈ കാലം അഹങ്കാരത്തിൻ്റെ കാലമാണ്. ആത്മീയ അഹങ്കാരം കൊണ്ട് തകർന്നുപോയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആത്മീയത പോലും അഹങ്കാരത്തിന് കാരണമായി മാറി. എന്തെങ്കിലുമൊക്കെ ഇച്ചിര ദൈവം നമുക്ക് ചില കൃപയും കൃപാവരങ്ങളുമൊക്കെ നൽകിക്കഴിയുമ്പോൾ പിന്നെ ഒന്ന് തലപൊക്കുക, അവനേക്കാൾ ബെറ്ററാണ് ഞാനെന്ന്. വെറുതെയാ? ആദ്യ രാജാവായ ശൗലിനെ മറന്നു കളയരുത്. പൊട്ടിപ്പൊളിഞ്ഞ് നാശകോശമായി. അവനെ ദൈവം തന്നെയാണ് അവിടെ ഇരുത്തിയത്. അപ്പോൾ ദൈവത്തിൽ നിന്നൊരു കൃപാവരം നമുക്ക് കിട്ടിയാൽ, ദൈവത്തിൽ നിന്നൊരു അനുഗ്രഹം നമുക്ക് കിട്ടിയാൽ, ദൈവം നമ്മളെ കണ്ടു എന്ന ബോധ്യം നമുക്ക് കിട്ടിയാൽ, പിന്നെ നമ്മൾ അഹങ്കരിക്കുകയല്ല, എളിമപ്പെടുകയാണ്. പിന്നെ മനുഷ്യനെ ബഹുമാനിക്കാൻ പഠിക്കുക, സ്നേഹിക്കാൻ പഠിക്കുക. എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇച്ചിരി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുഖത്ത് നിന്ന് പുഞ്ചിരി പോയി. പിന്നെ ഏതാണ്ട് ഭയങ്കര മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുതരം കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയതുപോലെ. പ്രിയപ്പെട്ടവരെ, നിൻ്റെ ഉള്ളിൽ ക്രിസ്തു നിറഞ്ഞാൽ, അനുഗ്രഹം നിറഞ്ഞാൽ, അഭിഷേകമുള്ളവനിൽ നിന്ന് സ്നേഹമാണ് പുറത്തേക്ക് ഒഴുകുന്നത്, കാരുണ്യമാണ് പുറത്തേക്ക് ഒഴുകുന്നത്.
അവൻ കാണാതെ പോവുകയല്ല, അവൻ മനുഷ്യനെ വേദനിക്കുന്നവനെ കണ്ണുനീരൊഴുക്കുന്നവനെ കാണുകയാണ് ചെയ്യുന്നത്. അവൻ അഹങ്കരിക്കുകയല്ല, എളിമപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ജീവിത യാത്രയിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് തരുന്നുണ്ട്. ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് തരുന്നുണ്ട്. നമ്മൾ പോലും അറിയാത്ത എത്രയോ അനുഗ്രഹങ്ങൾ. ആ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ദൈവ സന്നിധിയിലേക്ക് വീണ്ടും വീണ്ടും അടുക്കുക ചെയ്യുന്നത്, ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. അഹങ്കാരം മാറുകയാണ്, എളിമയുടെ അനുഭവത്തിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വർഗസിംഹാസനം വിട്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന്, കാലിത്തൊഴുത്തിൽ ജനിച്ച്, സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരോടൊപ്പം നടന്നു നീങ്ങി, കാൽവരിമലയിലെ ക്രൂശിൽ, ശാപക്രൂശിൽ പരമയാഗമായി തീർന്ന്, കല്ലറയെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരുന്നവനായൊരു ക്രിസ്തു. ആ ക്രിസ്തുവിൻ്റെ ജീവിതമൊന്ന് നോക്കുമ്പോൾ അതൊരു എളിമയുടെ ജീവിതമാണ്. ആ ജീവിതം ജീവിക്കാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വചനം ഒന്നുകൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഒറ്റ കാര്യം മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ മുമ്പിൽ താഴുന്നവനെ ലോകത്തിൻ്റെ മുമ്പിൽ താഴാൻ ദൈവം അനുവദിക്കില്ല, അപമാനിതനാകാൻ സമ്മതിക്കില്ല. നിന്നെ ഉയർത്തത്തേ ഉള്ളൂ. നിന്റെ കണ്ണുനീര് കാണാത്തൊരു ദൈവമല്ല. മരണകരമായ അന്ത്യശ്വാസത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് തിരിച്ചെടുത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവം, അതാണ് നമ്മുടെ ദൈവം. നിരോഗശയിൽ കിടക്കുമ്പോൾ, മരണകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ, ആത്മഹത്യ ചെയ്താൽ മതി എന്ന് ചിന്തിച്ചു പോകുന്ന നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്ന് മുട്ടുമടക്കാം. നമ്മുടെ കണ്ണുനീർത്തുള്ളികൾ ആ ദൈവത്തിൻ്റെ കൈകളിലേക്കൊന്ന് വീഴട്ടെ. ആണിപ്പാടുള്ള അവൻ്റെ ആ മുറിവുകളിലേക്കാവട്ടെ നമ്മുടെ കണ്ണുനീര് വീഴുന്നത്. നമ്മുടെ സങ്കടയാചനകൾ ഉയരുന്നത് ദൈവത്തെങ്കിലേക്കാവട്ടെ. അത് അഹങ്കരിക്കാനല്ല, എളിമപ്പെടാൻ. ഒരിക്കലും വിട്ടുമാറാത്തൊരു സ്നേഹത്തിലേക്ക് ക്രിസ്തുവിൻ്റെ തിരുമാറോട് ചേർന്ന് ആ അത്യുന്നതൻ്റെ മറവിൽ ജീവിക്കുവാൻ, അവിടുന്ന് വിട്ടുപോകാൻ ഇടവരരുതേ ദൈവമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. രോഗങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ, ആകുലതകൾ, ഉത്കണ്ഠകൾ, പ്രയാസങ്ങൾ എന്തും വന്നോട്ടെ, സമർപ്പിക്കാൻ നമുക്ക് നമ്മുടെ ജീവിതം ദൈവകരങ്ങളിലേക്ക്. ആ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിച്ചെടുക്കുമ്പോൾ ദൈവമേ അഹങ്കരിച്ചു പോകരുതേ എന്ന്, അത് അഹങ്കാരത്തിന് കാരണമാകരുതേ എന്ന്. ആത്മീയതയിൽ ഒരു പടി കൂടെ നമ്മൾ മുന്നേറുമ്പോൾ ഒരാത്മീക അഹങ്കാരം, എ സ്പിരിച്വൽ പ്രൈഡ് കടന്നു വരരുതേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയട്ടെ. എളിമപ്പെടാൻ നമുക്ക് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിഗളങ്ങളെ മാറ്റി, അഹങ്കാരങ്ങളെ മാറ്റി, മാനസാന്തരപ്പെട്ടവൻ്റെ പരിശുദ്ധ മനസ്സുമായി നമുക്ക് ദൈവസന്നിധിയിലേക്ക് ചെല്ലാം. ഈ വചനത്താൽ ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രോഗശയ്യയിലായിരിക്കുന്നവർ, ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ച എല്ലാവരെയും, ഇനിയും പ്രാർത്ഥനകൾ തുടരുകയാണ്. എല്ലാവർക്കും വേണ്ടി സ്വർഗം തുറക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ആമേൻ.